ഹായ്, ഞാൻ സുജ പ്രശാന്ത്. ഇന്ന് നമുക്ക് അമ്മൂസ് ഉടൻ പൊള്ള് കായത്തൊലി ഉപയോഗിച്ചിട്ടൊരു മെഴുക്കുപറ്റി ഉണ്ടാക്കാം. പണ്ട് കാലത്തൊക്കെ കല്യാണ തലേന്ന് ഉണ്ടാക്കാറുള്ളൊരു കറിയാണ്. ഞാൻ കായ വറുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കായത്തൊലി ഉപയോഗിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ കായത്തൊലിയിൽ വൻപയർ ഉപയോഗിച്ചിട്ടാണ് ഈ മെഴുക്കുപറ്റി ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് അതിന് പകരം മുതിര വെച്ചിട്ടാണ് ഈ ഒരു മെഴുക്കുപറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇനി അധികം സമയം കളയണ്ട, നമുക്ക് വേഗത്തിൽ തന്നെ മെഴുക്കുപറ്റി ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഈ മെഴുക്കുപറ്റി ഉണ്ടാക്കാനായിട്ട് 8 കായര തൊലി എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. കായര തൊലി എടുത്തിട്ട് നെടുക ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ 2-3 എണ്ണം ഒരുമിച്ചെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഒരുമിച്ച് വെച്ചിട്ട് ചെറുതാക്കിയിട്ട് നുറുക്കി എടുക്കുക. കളി ചെറുതാക്കണവർക്ക് അങ്ങനെ വേണമെങ്കിൽ അരിയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം എല്ലാ കായത്തൊലിയും ഞാനിങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് ഈ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് വെക്കാം. നമ്മുടെ കറിയിലേക്ക് വേണ്ട കായത്തൊലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് മുതിരയാണ്. വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വൻപയർ ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കായര തൊലി കൂടുതലായിട്ട് എടുക്കണം, പയറും മുതിരയൊക്കെ കുറച്ചളവിൽ എടുത്താൽ മതി. ഇത് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കഴുകി വാറ്റി വെച്ചിരിക്കുന്ന കായര തൊലിയും ഇട്ട് കൊടുക്കാം. ഇതിൽക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില കഴുകിയിട്ടൊന്ന് തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഇതിൽ കിടന്നിട്ട് വെവുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ഇതിൽക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നികക്കിയ തന്നെ വെള്ളം ഒഴിക്കുക. ഇതിൽ വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വെന്തതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും അടിയിൽ പിടിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ കുറച്ച് വെള്ളം ഇത്ര തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വെയിറ്റോട് കൂടി തന്നെ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 8 വിസിൽ വേണ്ടി വരും ഇത് വെവാനായിട്ട്. വേറ് തന്നെത്താൻ പോയതിന് ശേഷം തുറന്നാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചിട്ട് നമുക്ക് ഇത് വേവിക്കാനായിട്ട് നോക്കാം. 8-ാമത്തെ വിസിൽ വന്നിട്ട് അതിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടാൻ പോവുകയാണ്. ഇനി എയറൊക്കെ തന്നെത്താൻ പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കിയാൽ മതി. ഇപ്പം തന്നെ ഞാൻ എയർ പോയതിന് ശേഷം ഇതിപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിൽ കണ്ട കുറച്ച് വെള്ളമുണ്ട്. പക്ഷേ നമ്മുടെ മുതിരയും കായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചു കൊടുക്കുക. നന്നായിട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കുറുകിയ ചാറതിൽ ഉണ്ടായിക്കോട്ടെ. ഇപ്പം അതായത് ഇപ്പോൾ ആവശ്യത്തിന് ഇവിടെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് ചാറുണ്ട് താനും. ഉള്ളിമുളകൊക്കെ നമ്മൾ കാച്ചതിന് ശേഷം ആ ചേനച്ചട്ടിയിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഇത് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അത് മാത്രമല്ല തണുക്കുമ്പോൾ ഇത് ഇതിനേക്കാളും നന്നായിട്ട് വറ്റിക്കോളും. ഇനി നമുക്കൊരു ചേനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ കളർ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഞാൻ ഉപ്പേരി വറുത്ത സെയിം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ മെഴുക്കുപറ്റി ഉണ്ടാക്കുന്നത്. ഈ മെഴുക്കുപറ്റി ഉപ്പേരി വറുത്ത ദിവസം തന്നെ ആക്കിയ കാരണമാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 10-15 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ മെഴുക്കുപറ്റിക്ക് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയുടെ കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് ചതച്ചതാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ചതച്ചതിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരുത്താം. മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ആയാലും ചേർക്കാം. ഇതിലേക്ക് നമുക്കിനി 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായത്തൊലി മുതിരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിങ്ങനെ കുഴഞ്ഞ രൂപത്തിൽ കഴിക്കാനാണ് ഇഷ്ടമുള്ളവർ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതല്ല, ഇതിനേക്കാളും നല്ല ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇത് തണുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിക്കോളും. അപ്പം നല്ല രുചികരമായിട്ടുള്ള നാടൻ നൊസ്റ്റാൾജിക് മെഴുക്കുപറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.